നമസ്കാരം കർമാനുസ്ലിക്ക് സ്വാഗതം രാജ്യത്ത് ആൾക്കൂട്ട ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞു പ്രചരിപ്പിച്ച കേന്ദ്ര സർക്കാരിനെ അപമാനിക്കാൻ കത്തെഴുതിയ അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള സിനിമാ പ്രവർത്തകർക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തിരിക്കുകയാണ് വിഘടനവാദികൾക്ക് വളരെ അനുകൂലമായ രീതിയിലുള്ള പ്രസ്താവനയായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള സാംസ്കാരിക പ്രമുഖർ നടത്തിയത് അത്തരത്തിലുള്ള പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ 49 ഓളം സിനിമാ സാംസ്കാരിക പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ബീഹാറിലെ മുസഫർപൂർ പോലീസാണ് ഇവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എഴുത്തുകാരനായ രാമചന്ദ്ര ഗൃഹ സംവിധായകരായ മണിരത്നം അടൂർ ഗോപാലകൃഷ്ണൻ അപർണ സെൻ എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്ന കാര്യങ്ങൾ രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ കളങ്കമുണ്ടാക്കിയെന്നും പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ താഴ്ത്തിക്കെട്ടാൻ മനഃപൂർവ്വം ശ്രമിച്ചതായും വിഘടനവാദത്തെ പിന്തുണയ്ക്കുന്നതായും ആരോപിച്ചാണ് ഇപ്പോൾ അഭിഭാഷകനായ സുധീർ കുമാർ ഓജ നൽകിയ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത് രാജ്യദ്രോഹം പൊതുജന ശല്യം മതവികാരങ്ങളെ വ്രണപ്പെടുത്തൽ സമാധാന ലംഘനത്തിന് പ്രേരിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ശ്രീരാമന്റെ പേര് രാജ്യത്ത് കൊലകൾ നടത്താനുള്ള പോർവിളിയായി മാറിയിരിക്കുന്നുവെന്നും ഇത് തടയണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സിനിമാ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും സിനിമാ നടി രേവതി ഉൾപ്പെടെയുള്ള 50 ഓളം സിനിമാ പ്രവർത്തകർ കത്തെഴുതിയത് വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് അന്നും വിശ്വാസികൾക്കിടയിൽ നിന്നുമൊക്കെ ഉയർന്നു വന്നത് കാരണം ജയ് ശ്രീറാം വിളികൾ അലോസരപ്പെടുത്തുന്നു എന്ന് പോലുമുള്ള പ്രസ്താവനകൾ അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവർ നടത്തിയിരുന്നു ഇത് ഒരു മതത്തെ തന്നെ മതവികാരത്തെ തന്നെ വ്രണപ്പെടുത്തുന്നതായിരുന്നു സുധീർ കുമാർ ഓജ സമർപ്പിച്ച ഹർജിയിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സൂര്യകാന്ത് തിവാരി 2 മാസം മുൻപ് ഇവർക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടിരുന്നു രേവതിക്കും അടൂരിനും പുറമെ ശ്യാം ബെനഗർ ബോളിവുഡ് സംവിധായകൻ അനുരാഗ് കശ്യപ് സംവിധായക അപർണ സെൻ നടി കൊങ്കണ സെൻ ശർമ്മ സൈമുത്ര ചാറ്റർജി എന്നിവരും കത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട് അടൂർ ഗോപാലകൃഷ്ണനും സംഘവും അയച്ച കത്തിലെ പ്രധാന കാര്യങ്ങൾ ഇവയായിരുന്നു നിർഭാഗ്യവശാൽ ജയശ്രീറാം എന്നത് ഒരു മനുഷ്യരെ കൊല്ലാനുള്ള ഒരു പോർവിളിയായി മാറിയിരിക്കുകയാണ് രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും രാമനാമം പവിത്രവും പാവനവുമായാണ് കരുതിപ്പോരുന്നത് ആ പേര് ഇനിയും മോശമാക്കാൻ അനുവദിക്കരുത് ഇതിന് ഒരു അറുതി വരുത്തണം 2009 ജനുവരി 1-നും 2018 ഒക്ടോബർ 21-നും ഇടയ്ക്ക് രാജ്യത്ത് മതവുമായി ബന്ധപ്പെട്ട് 254 കൊലകളാണ് നടന്നത് ദളിതർക്കെതിരെ 840 സംഭവങ്ങളാണ് 2016 മാത്രം സംഭവിച്ചത് പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നിങ്ങൾ ഇതിനെതിരെ എന്ത് നടപടിയെടുത്തു അടൂർ അടക്കമുള്ള സിനിമാ പ്രവർത്തകർ പ്രധാനമന്ത്രിക്ക് ഇത്തരത്തിൽ കത്തയച്ചത് തന്നെ രാജ്യത്തിന്റെ ഭരണ സംവിധാനം ഇതിൽ അനുകൂലമായി പ്രതികരിക്കുന്നു എന്ന രീതിയിലുള്ള വ്യാജ പ്രചരണം നടത്തുന്നതിന് വേണ്ടിയാണെന്നുള്ള രീതിയിലായിരുന്നു വന്നിരുന്നത് എന്തായാലും ഇവിടെ ഒരു പ്രധാനമന്ത്രിക്കെതിരെയും മതനിരപേക്ഷ രാജ്യമായ ഇന്ത്യയിലിരുന്ന് മത ചിലരുടെയെങ്കിലും മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലും സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ അവസാനം വന്നെത്തുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ വെബ് ചാനലായ കർമ്മ ന്യൂസിന്റെ പ്രത്യേക പരിപാടികൾ കർമ്മരംഗം 8 PM എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ സ്റ്റോറി കർമ്മദീപം കർമ്മയോഗം പ്രത്യേക ബുള്ളറ്റിനുകൾ ദിവസം 30 ലക്ഷത്തോളം പ്രേക്ഷകരുമായി മലയാള നവമാധ്യമ ചരിത്രത്തിലെ വിപ്ലവം യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കയറി കർമ്മ ന്യൂസ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക പരിപാടികൾ തുടർച്ചയായി ലഭിക്കാൻ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക